ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ചുള്ള ഗൗരവമേറിയ ചില കാര്യങ്ങൾ നാം ചിന്തിച്ചു വരികയായിരുന്നു അബ്രഹാമിൻ്റെ ജീവിതം ധന്യമായൊരു ജീവിതമായിരുന്നു അബ്രഹാമിൻ്റെ കുടുംബം അത് ശ്രേഷ്ഠമായൊരു കുടുംബമായിരുന്നു എല്ലാവിധത്തിലും ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം എല്ലാവിധത്തിലും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു കുടുംബം കുടുംബം സന്തോഷമുള്ളതായിരിക്കണം കുടുംബം സ്നേഹമുള്ളതായിരിക്കണം കുടുംബം സമാധാനമുള്ളതായിരിക്കണം കുടുംബം ഐക്യമുള്ളതായിരിക്കണം കുടുംബജീവിതം കുടുംബസമാധാനം അത് നാം ഒരു കിനാവ് പോലെ കണ്ടാൽ പോരാ നാം ഒരു സ്വപ്ന ലോകത്തിരുന്ന് കൊണ്ട് കണ്ടാൽ പോരാ അത് വാസ്തവികമായ ഒരു യാഥാർത്ഥ്യമായി നാം അനുഭവിക്കേണ്ടതാണ് കുടുംബജീവിത സൗഖ്യം കുടുംബജീവിത സമാധാനം അബ്രഹാമിൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം ലഭിച്ചതിൻ്റെ എന്താണ് അബ്രഹാം ദൈവത്തെ അനുസരിച്ചു അനുസരിച്ചതിൻ്റെ കാരണം എന്താണ് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു ഒരാളെ വിശ്വാസം ഉണ്ടെങ്കിലേ അനുസരിക്കൂ വെറുതെ അങ് അനുസരിക്കാൻ പറ്റുകയില്ല നാം അനുസരിക്കണമെന്നുണ്ടെങ്കിൽ ആളെ നമുക്ക് വിശ്വാസം വേണം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അബ്രഹാം ദൈവത്തെ അനുസരിച്ചു അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പും വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഫുട് ആയിരുന്നു വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ചുവടുവെപ്പുകളായിരുന്നു നാം വിശ്വാസമുള്ളവരായിരിക്കണം നാം അനുസരണമുള്ളവരായിരിക്കണം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അബ്രഹാം ദൈവത്തെ അനുസരിച്ചു അബ്രഹാമിൻ്റെ കുടുംബത്തിൽ സമാധാനം എരച്ചു വന്നു കുറച്ചു കാലം ഒരു നെടുവീർപ്പിൻ്റെ കാലം ഉണ്ടായിരുന്നു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ ചിന്തിച്ചതാണ് സഹോദരപുത്രനായ ലോത്ത് വിരിഞ്ഞു പോയി വേദനാകരമാണ് ഹാഗാരെ വീട്ടിൽ അന്തസംഘർഷത്തിന് കാരണമാക്കി വേലക്കാരി അവൾ മൂലം കുടുംബത്തിൽ ചില അലോസരങ്ങളുണ്ടായി അതും പ്രശ്നം തന്നെയാണ് മക്കളില്ലാത്തതുകൊണ്ട് അബ്രഹാമിന് ഒരു വലിയ വിഷാദഭാവം വന്നു സാറയ്ക്കും ഭാര് ഭാര്യയ്ക്കും അതേപോലെ തന്നെ വിഷാദാത്മകത്വം വന്നു ഒരു ഡിപ്രഷൻ തീർച്ചയായിട്ടും ഉണ്ടായി ശരിയാണ് ഒരു കാലം വരെ എന്നാൽ പിന്നീടൊരു സമയം വന്നപ്പോഴേക്കും ആ കുടുംബത്തിൻ്റെ മ്ലാനത മാറി വാട്ടം മാറി ക്ഷീണം മാറി തളർച്ച മാറി ചിരിയുണ്ടാക്കി എന്നാണ് തിരുവോചനം പറയുന്നത് തി ഒരു സമയത്ത് അസ്വസ്ഥത വന്നു എന്നുള്ളത് ശരിയാണ് നമ്മുടെ പലരുടെയും കുടുംബത്തിൽ അങ്ങനെയാണ് ചില കാര്യങ്ങളിൽ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണത്തിന് ഞെരുക്കം വന്ന കുടുംബങ്ങളുണ്ട് പരസ്പരം ഭിന്നത മൂലം അന്തസംഘർഷമുണ്ടായ കുടുംബങ്ങളുണ്ട് ആന്തരികമായ പോരാട്ടങ്ങൾ കുടുംബത്തിനുള്ളിൽ തന്നെ അംഗങ്ങൾ തമ്മിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വരാം ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നതയുള്ള കുടുംബങ്ങളുണ്ട് സഹോദരങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള കുടുംബങ്ങളുണ്ട് പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം ചിലപ്പോൾ ചില പോരായ്മകൾ ഇല്ലായ്മകൾ അത് ജീവിതത്തെ ജനിക്കുകയെന്ന് വരാം ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകൾ നിങ്ങൾ പലർക്കും ചില കാര്യങ്ങളിൽ മനസ്സിൽ അസംതൃപ്തികളുണ്ട് മനസ്സിൽ വിഷാദാത്മകത്വമുണ്ട് മനസ്സ് ദുഃഖിതമാണ് ചില കാര്യങ്ങളിൽ ദുഃഖം നിറഞ്ഞു നിൽക്കുകയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ മനസ്സ് അങ്ങനെ കരിനിഴലിൻ്റെ പ്രയാസത്തിൽപ്പെട്ട് ഉരുലുന്ന അനുഭവത്തിൽ ഇരിക്കുന്ന ഒരു പക്ഷേ കാണുമായിരിക്കും ഈ വാക്കുകൾ കേൾക്കുന്നതിൽ എന്നാൽ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുവാനുള്ള വ്യക്തമായൊരു സമർപ്പണം അടിസ്ഥാനപരമായി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ താൽക്കാലികമായിരിക്കും തികച്ചും താൽക്കാലികമായിരിക്കും അല്പനേരത്തേക്ക് ചില പ്രയാസങ്ങൾ പക്ഷേ വന്നു എന്ന് വരാം പക്ഷേ നിരാശപ്പെടേണ്ട അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ക്രിസ്തുവിനൊരു വിശ്വാസവും ക്രിസ്തുവിനോടുള്ളതായൊരു പ്രതിബദ്ധതയും നിങ്ങൾക്കുണ്ടെങ്കിൽ ക്രിസ്തുവിനോടൊരു കടപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ ക്രിസ്തുവിനോടുള്ളതായ ഒരു സ്നേഹബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനോടൊനുസരണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ സമയം ദുഃഖിച്ചിരിക്കേണ്ടി വരികയില്ല പോമൊഴികൾ തെളിഞ്ഞു വരും പാതയിൽ മുള്ളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുകയില്ല വഴിയിൽ മുള്ളുകിടപ്പുണ്ട് പക്ഷേ ആ മുള്ളുകളുടെ ഇടയിൽ കൂടെ നിൻ്റെ കാല ഓരോന്ന് ഓരോന്ന് ഓരോ പാതവും എടുത്തെടുത്ത് വെക്കാൻ ചില പഴുതുകൾ തന്നു നിർത്താവുന്നു അടുത്തുനിന്ന് കാണാം ഈ പഴുതുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഈ പഴുതുകൾ സൂക്ഷിച്ച് നടക്കണമെന്നേ ഉള്ളൂ മുള്ളുകളുടെ ഇടയിലൂടെ കടന്നു പോകാനുള്ള പഴുതുകൾ കർത്താവ് തരും അബ്രഹാമിൻ്റെ ജീവിതം മനോഹരമായിരുന്നു അബ്രഹാമിൻ്റെ ഭവനത്തെക്കുറിച്ച് വേദവ്യാഖ്യാതാക്കൾ പറയുന്നൊരു വാക്കുണ്ട് എ ഡിസ്റ്റിങ്ഗിഷ്ഡ് ഹോം ഒരു പ്രശസ്തമായ ഭവനം ഒരു സവിശേഷതയുള്ള ഭവനം ഒരു ശ്രേഷ്ഠതയുള്ള ഭവനം എ ഡിസ്റ്റിംഗ്ഷ്ഡ് ഹോം നമ്മുടെയൊക്കെ ഭവനം നമ്മുടെയൊക്കെ കുടുംബം ആയിരിക്കട്ടെ അത് ഒരു സവിശേഷതയുള്ളൊരു കുടുംബമായിരിക്കട്ടെ ചില പ്രത്യേകതകളുള്ള കുടുംബമായിരിക്കട്ടെ പ്രശസ്തമായൊരു കുടുംബമായിരിക്കട്ടെ പണം കൊണ്ടുള്ള പ്രശസ്തിയല്ല ഞാൻ പറഞ്ഞത് ഈ ഭൗതിക പ്രതാപം കൊണ്ടോ ധാടിമോടികൾ കൊണ്ടോ ഉള്ള പ്രശസ്തിയല്ല പറഞ്ഞത് ലോകത്തിൻ്റെ ഔന്നത്യം കൊണ്ടുള്ള പ്രശസ്തിയല്ല പറഞ്ഞത് എന്നാൽ ആത്മീയമായ തേജസ്സിൻ്റെ പ്രശസ്തി കൊണ്ട് ധന്യമായ ശ്രേഷ്ഠമായ ഉദാത്തമായ അനുഭൂതികൾ പകരുന്ന ഒരു നല്ല കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ തീരേണ്ടതാണ് നമ്മുടെ കുടുംബങ്ങൾ അത് ശ്രേഷ്ഠമായ കുടുംബങ്ങളായി തീരണം അബ്രഹാമിൻ്റെ കുടുംബം ഇറ്റ് വാസ് എ ഡിസ്റ്റിങ്വിഷ്ഡ് ഹോം എന്നാൽ ഇസാക്കിൻ്റെ കാലമായപ്പോഴേക്കും അല്പം വ്യത്യാസമുണ്ടായി ഇസ്സാക്കിൻ്റെ കാലമായപ്പോഴേക്കും ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠതയുണ്ടെങ്കിലും ഇസ്സാക്കിൻ്റെ അബ്രഹാമിൻ്റെ മന ഇസ്സാക്കിൻ്റെ കാലം ആയപ്പോഴേക്കും കുറേ പ്രശ്നങ്ങൾ നാം പിന്നെയും കാണുകയാണ് തലമുറകൾ മുന്നോട്ട് വരുമ്പോൾ പിന്നെയും പ്രശ്നങ്ങൾ ഇങ്ങനെ കരിനിഴൽ വീശിക്കൊണ്ട് കയറി വരുന്നത് കാണാം അബ്രഹാമിൻ്റെ കുടുംബത്തിൽ അബ്രഹാം ഒരു നല്ല മാതൃക കാണിച്ചു കൊടുത്തു എ ഗുഡ് എക്സാമ്പിൾ ഒരു നല്ല മാതൃക കാണിച്ചു കൊടുത്തു അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വിശ്വാസം മാതൃക കാണിച്ചു കൊടുത്തു സംതൃപ്തിയുടെ മാതൃക കാണിച്ചു കൊടുത്തു ഇവിടെ കൂടാരവാസിയാണ് എന്നുള്ളതിൻ്റെ മാതൃക കാണിച്ചു കൊടുത്തു താൽക്കാലിക ജീവിതമാണ് ഈ ഭൂമിയിൽ ഉള്ളതെന്ന് കാണിച്ചു കൊടുത്തു ചെന്നിടത്തല്ല യാകുവിയുടെ മഴതു ആരാധനയുടെ മാതൃക കാണിച്ചു കൊടുത്തു അബ്രഹാം നല്ല നല്ല മാതൃകകൾ കാണിച്ചു കൊടുത്ത ശ്രേഷ്ഠമായൊരു കുടുംബത്തിൽ അബ്രഹാം ആ കുടുംബത്തിൻ്റെ അധിപനായി ജീവിച്ചവനാണ് എന്നിൽ ഇസ്ഹാക്കിൻ്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ഇസ്ഹാക്കിൻ്റെ കുടുംബം ഇറ്റ് വാസ് എ ഡിസപ്പോയിൻറ്റഡ് ഹോം അത് ഒരു നിരാശയുള്ള കുടുംബമായിട്ട് നാം കാണുന്നു ഇറ്റ് വാസ് എ ഡിസപ്പോയിൻ്റഡ് ഹോം അബ്രഹാമിൻ്റെ കുടുംബം ഹോം ആണെങ്കിൽ ഇസുവാക്കിൻ്റെ കുടുംബം ഡിസപ്പോയിൻ്റഡ് ഹോമാണ് അതെന്താണ് കാരണം കാരണം പഴയത് തന്നെ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ മച്ചിയായിരുന്നു അന്ന് അബ്രഹാമിന് ഉണ്ടായി വിഷാദാത്മകത്വം സംശയമല്ല പക്ഷേ യുസുവാക്കിന് അതുതന്നെ നമുക്ക് വായിക്കാം ഉൽപ്പത്തി ദിവസം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാം ആക്കി വായിക്കാം ഇസഹാക്കിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ പദ്ധനാരാമിലുള്ള അരാമ്യനായ ബെധുവേലിൻ്റെ പുത്രിയും അരാമ്യനായ ലാബാൻ്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു ഇസാക്ക് ഭാര്യയായി സ്വീകരിച്ചു ഇസാഖിന് ഇരുപത് വർഷം വിവാഹം കഴിഞ്ഞ് ഇരുപത് വർഷം ഇസാക്കിന് മക്കളുണ്ടായില്ല കാത്തിരിക്കുന്നു പക്ഷേ ദൈവം ഇസ്സാഖിന് നല്ല വാഗ്ദാനം കൊടുത്തതാണ് നിനക്ക് എണ്ണമറ്റ സന്ധിയെ തരുവെന്ന് അപ്പനായ അബ്രഹാമിനൊടുത്ത വാഗ്ദത്ത്വം ഇസ്ഹാഖിന് അബ്രഹാമിൽ കൂടെ അത് വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തതാണ് അബ്രഹാമിൽ കൂടെ ഇസ്ഹാക്കിന് ആ ഉറപ്പ് കിട്ടിയതാണ് പക്ഷേ ഇസ്സാക്കിന് വിശ്വാസത്തിൽ അബ്രഹാമിനെ പോലെ ഉറയ്ക്കാൻ കഴിയുന്നില്ല ഇസ്സാക്കിന് എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അബ്രഹാമിനെ പോലെ പ്രത്യാശയോടെ വിശ്വാസത്തിൽ ഉറയ്ക്കാൻ ആദ്യ സമയത്ത് കഴിയുന്നില്ല എന്നാൽ ഒരു കാര്യത്തിൽ അപ്പനെ ഈ മകൻ ശരിക്കും അനുകരിച്ചു ശരിക്കും അനുകരിച്ചു അതാണ് നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നത് ഭാര്യ അച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു ഇസഹാക്ക് യഹോവയോട് പ്രാർത്ഥിച്ചു ഈ അപ്പനെ പോലെ തന്നെ മകനും പ്രാർത്ഥിച്ച കാര്യങ്ങൾ സാധിക്കുന്ന ഒരു നല്ല പ്രകൃതം ഉണ്ടായിരുന്നു എല്ലാം ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്നു എൻ്റെ സഹോദരങ്ങളെ അത് അല്പം ഹൃദയത്തെ തൊടുന്ന രീതിയിൽ എന്നെ സ്പർശിക്കുന്ന കാര്യമാണ് എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന കാര്യമാണ് എല്ലാം ദൈവത്തോട് ചോദിച്ചു വാങ്ങണം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളെ ഈ വാക്കുകളെ കേൾക്കുന്നില്ലേ നിങ്ങൾ പരീക്ഷയുടെ വിജയം ദൈവത്തോട് ചോദിച്ചു വാങ്ങണം പരീക്ഷ നികൾക്കുമ്പോൾ നിങ്ങൾ അമ്പരക്കേണ്ട ആവശ്യമില്ല പരീക്ഷ കൊളിച്ച് നിങ്ങളുടെ കൈ വറയ്ക്കേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾ ജീവിതത്തിലൊരു നിഷ്ഠ എടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വ്യക്തമായൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് ഈ ശരീരത്തെയോ ഈ മനസ്സിനെയോ എൻ്റെ ഹൃദയത്തെയോ ശത്രുവായി പിശായി തൊടുവാൻ ഒരു പാപം വരുവാൻ ഞാൻ സമ്മതിക്കുകയില്ല ഈ ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങളോട്ട് പറയട്ടെ ആ തീരുമാനം ഉണ്ടെങ്കിൽ വ്യക്തമാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഒട്ടും അധീരത വരണ്ട ഒരു കാരണവശാൽ നിങ്ങൾ ഭീരുക്കളാകണ്ട നിങ്ങൾ പേടിക്കേണ്ട ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇരിക്കും ക്രിസ്തുവിനെ നിങ്ങളുടെ ഭാവിയെ നിങ്ങളേൽപ്പിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ പോരും നിങ്ങൾ പരീക്ഷാ ഹോളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ മുൻപേ യേശു കടന്നു ചെല്ലും നിങ്ങൾ പരീക്ഷാ ഹോളിൽ ഇരിക്കുമ്പോൾ യേശു നിങ്ങളുടെ ഒപ്പം വന്നിരിക്കും നിങ്ങൾ പേന എടുക്കുമ്പോൾ യേശുവിൻ്റെ കരം ആ പേനയിൽ പിടിച്ചിരിക്കും പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾക്ക് അനുഭവിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ കേൾക്കൂ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതേത് രംഗങ്ങളിൽ നിൽക്കുന്നു നിങ്ങൾ ചില ഊരാക്കുരുക്കളിൽപ്പെട്ട് ഉഴലുമ്പോൾ മനസ്സ് വലയുമ്പോൾ സങ്കീർണമായ പ്രശ്നങ്ങൾപ്പെട്ട് നിങ്ങളുടെ ഹൃദയം വേവലാതി കൊണ്ട് അടലുമ്പോൾ അപ്പോൾ നിങ്ങൾ വിളിച്ചുകൊള്ളൂ ദൈവത്തെ കഷ്ടകാലത്തന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും അന്നദാസങ്കത്തിന് പതിനഞ്ചാം വാക്യം കഷ്ടകാലത്തന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ദൈവത്തോട് ചോദിക്കുക ദൈവത്തോട് യാചിച്ച് വാങ്ങുക ദൈവത്തോട് അപേക്ഷിച്ച് വാങ്ങുക ദൈവത്തോട് യാചിച്ച് യാചിച്ച് വാങ്ങിച്ചെടുക്കുക ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഇതാണ് ഞാൻ കാണുന്നത് അപ്പം ഇസഹക്ക് ചോദിച്ച് വാങ്ങി ഭാര്യയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ പോവുകയാണ് കർത്താവേ എൻ്റെ അമ്മ സാറ മച്ചിയായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ പ്രസവിക്കുന്നതിന് മുൻപ് വർഷങ്ങൾ എൻ്റെ അമ്മ മച്ചിയായിരുന്നതാണ് ഒരു പ്രതീക്ഷയും എന്നൊക്കെ അപ്പൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അമ്മയും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അനുഭവം അത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കർത്താവേ ഇപ്പോൾ ഞാനും ഏതാണ്ട് അതേ അനുഭവത്തിൽ കൂടി പോകുന്നല്ലോ അതേ പ്രശ്നം ഞാനും നേരിടുന്നല്ലോ എൻ്റെ കർത്താവേ എൻ്റെ ഭാര്യയും വന്ധിയായിരിക്കുന്നല്ലോ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള കഴിവില്ലാതിരിക്കുന്നല്ലോ കർത്താവേ ദൈവമേ നിനക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് കർത്താവെ നിൻ്റെ കരമല്ലേ ഞങ്ങൾക്ക് മെനഞ്ഞത് നിൻ്റെ കൈയല്ലേ ഞങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കിയത് കർത്താവേ എൻ്റെ ഭാര്യയുടെ മേൽ നിൻ്റെ ഒന്ന് വെക്കണമേ മെനഞ്ഞ കൈ തന്നെ ഒന്ന് വെക്കണമേ അങ്ങനെ ഇസുഹാക്ക് പ്രാർത്ഥിച്ചു കാണും നാം അത്രയ്ക്കൊന്നും വായിക്കുന്നില്ല ഇസുഹാക്ക് യഹോവയോട് പ്രാർത്ഥിച്ചു എന്താ വായിക്കുന്നത് അങ്ങനെയാണ് ഭാര്യ വച്ചി ആയിരുന്നു കൊണ്ട് ഇസുഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു ആ കുടുംബത്തിൽ കുറേ കാലം ആന്തരികമായ ഒരു സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു നല്ല ഒരു ആരംഭമുള്ള കുടുംബമാണ് പക്ഷേ നല്ല ആരംഭം ഉണ്ടായിരുന്നെങ്കിലും ആ ആരംഭം കഴിഞ്ഞ് കുറച്ച് വന്നപ്പോൾ അവളെ നിരാശ ഴിലിട്ടു നന്നായിട്ട് ആരംഭിച്ച ദൈവമക്കളുണ്ട് നിങ്ങൾ പലരും നന്നായി ആരംഭിച്ചവരാണ് നല്ല ഒരു നല്ല ജീവിതം തുടങ്ങിയവരാണ് എന്താ പറയില്ലേ ഈ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കുക എന്ന് ടു ബി ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ വൺസ് മൗത്ത് വായിൽ വെള്ളി സ്പൂണുമായിട്ട് ജനിക്കുക നല്ല സമൃദ്ധിയിൽ ജനിച്ചവരുണ്ട് നല്ല സന്തോഷത്തിന് ദൈവം ജനിച്ചവരുണ്ട് വളരെ സന്തോഷ സമൃദ്ധിയിൽ കഴിയുന്നവരുണ്ട് ശരി പക്ഷേ ഓർക്കൂ നിങ്ങൾക്ക് ഏറെക്കാലം നിലനിൽക്കണമെന്നില്ല ഈ സമൃദ്ധിയും സന്തോഷവും ഏറെക്കാലം നിലനിൽക്കണമെന്നില്ല ഇന്നുള്ളതായ സന്തോഷവും ഇന്നുള്ളതായ സമൃദ്ധികളും എല്ലാ കാലവും നിലനിൽക്കുന്നു പ്രതീക്ഷിക്കരുത് ഓർത്തുകൊള്ളൂ നിങ്ങളെല്ലാ കാലത്തും സുഖകാലത്തും ദുഃഖകാലത്തും ഒരുപോലെ ക്രിസ്തുവിൽ നിങ്ങൾ ശരണപ്പെട്ടുകൊള്ളു ക്രിസ്തുവിനെ നിങ്ങളെ ആശ്രയിച്ചുകൊള്ളു ക്രിസ്തുവിനോട് നിങ്ങളെ അപേക്ഷിച്ചുകൊള്ളു നല്ല കാലമാണ് പ്രാർത്ഥന കുറയരുത് എല്ലാം ജയിച്ച് ജയിച്ച് വരുന്ന സമയമാണ് പ്രാർത്ഥന കുറയരുത് ദൈവാശ്രയം കുറയരുത് നല്ല കാലമാണല്ലോ സാരമില്ല ഇപ്പോൾ എനിക്കെല്ലാം തികവാണല്ലോ മോനെ നീ ചിന്തിക്കരുത് ദൈവത്തിൻ്റെ കരമൊന്നും മാറിയാൽ മതി എല്ലാം തകടം മറിയാൻ ഇന്നുള്ളതായ സൗകര്യങ്ങൾ ഇന്നുള്ളതായ സന്തോഷങ്ങൾ ഇന്നുള്ളതായ സൗഖ്യങ്ങൾ എല്ലാം തിരിഞ്ഞു വരാൻ ഒരു സെക്കൻഡ് നേരം പോലും വേണ്ട ദൈവവൈദലെ എപ്പോഴും ചാരിക്കൊള്ളുക എപ്പോഴും ആ കുരിശിലെ സ്നേഹത്തിൽ നീ മുറുക പിടിച്ചുകൊള്ളുക എപ്പോഴും കുരിശിലെ സ്നേഹത്തിൽ നീ ചാരിക്കൊള്ളുക എപ്പോഴും ആ രക്ഷകന്റെ തിരുവിലാവിൽ നീയെ അണഞ്ഞുകൊള്ളുക എപ്പോഴും യേശുവിന് ആണിപ്പാടലെ ഭാഗത്തിൽ നീ വീണുകൊള്ളുക നിൻ്റെ ഹൃദയം പ്രാർത്ഥനയിൽ എപ്പോഴും ഉറ്റിരിക്കട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ എനിക്കറിയാം നിങ്ങൾ അനേകർക്ക് അനേകം പ്രശ്നങ്ങളുണ്ട് എന്ന് ഓരോരുത്തർക്കും താങ്ങാൻ വയ്യാത്ത പ്രതിസന്ധികളുണ്ട് എന്ന് നിങ്ങളനേകരം വീർപ്പുമുട്ടി ഇരിക്കുകയാണ് എന്ന് പലരുടെയും ഹൃദയം വിഷാദ ഭരിതമാണ് എന്ന് അകത്ത് സംഘർഷമുള്ളവർ ഇന്നർ കോൺഫ്ലിക്റ്റ് കൊണ്ട് വലഞ്ഞിരിക്കുന്നവർ മനസ്സ് വിഷാദഭരിതമായിരിക്കുന്നവർ മനസ്സ് ആടിയിരിക്കുന്നവർ പല കാരണങ്ങളാൽ മ്ലാനമായിരിക്കുന്നവർ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കൂ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട് കർത്താവായ യേശുക്രിസ്തു അവൻ നിങ്ങളെ വ്യക്തിപരമായി അറിയുന്നു അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു അവൻ ഇന്ന് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവസനിലേക്ക് കടന്നു എന്നു അവൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ്റെ ഭാര്യ റബേക്ക ഗർഭം ധരിച്ചു യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ നമ്മുടെ ഒരു പാട്ടിൽ നാം പാടിയല്ലോ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരപ്പൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരപ്പൻ ഇത് നിങ്ങൾ വിശ്വസിക്കണം ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ഈ ഭൂമിയിലെ ഒരപ്പൻ നിങ്ങൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുമല്ലോ നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ കരച്ചിൽ കാണുമല്ലോ ദൈവത്തിന് സ്തോത്രം സ്വർഗത്തിലപ്പൻ എത്രയധികം വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരപ്പൻ നമുക്കുണ്ട് ജീവനുള്ള ദൈവത്തെ സർവോന്നതനായ സ്വർഗീയ പിതാവിനെ അപ്പായി വിളിക്കാനുള്ള പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത് മറക്കരുത് അതൊരു പദവിയാണ് നമുക്കാർക്ക് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന നിത്യപരിശുദ്ധനായ തേജോമയനായ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള പദവിയാണ് വെറും മൺകീടമായ മൺ തരിയായ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അപ്പ എന്ന് വിളിക്കുമ്പോൾ മോനെ എന്ന് വിളിച്ചുകൊണ്ട് മോളെ എന്ന് വിളി കേട്ട് കൊണ്ട് അവർ ഓടിയരിയിലേക്ക് വരുന്ന ദൈവമാണ് സോ നിയറെ ഗോഡ് സോ ഡിയറെ പ്രിയപ്പെട്ടവരെ ആ വാക്കുകൾ നിങ്ങൾ മറക്കല്ലേ സോ റെ ഗോഡ് ാണ്മാത്രം സ്നേഹമാണ് അത്രമാത്രം പ്രിയപ്പെട്ടവനാണ് ദൈവം അത്രമാത്രം സാക്ഷാത്തായ അനുഭവമാണ് ദൈവത്തിന് സ്ത്രോത്രം അത്രമാത്രം അടുത്ത് നിങ്ങൾ ദൈവത്തെ അറിയുക ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുക ദൈവത്തോട് നിങ്ങൾ അടുക്കുക ദൈവത്തോട് അടുത്തടുത്ത് ചെല്ലുക കം ക്ലോസ് ടു ജീസസ് യേശുവിനോട് ഏറ്റവും അടുത്തടുത്ത് വരിക ടു ജീസസ് യേശുവിനോട് ഏറ്റവും അടുത്ത് വരിക ടു ജീസസ് ഒരു പാട്ടുണ്ട് കീ ക്ലോസ് ടു ജീസസ് കീ ക്ലോസ് ടു ജീസസ് യേശുവിനോട് ഏറ്റവും അടുത്ത് വരിക യേശുവിനോട് ഏറ്റവും അടുത്ത് വരിക യേശുവിനോട് അടുത്ത് വന്ന് അവൻ്റെ പാദം കെട്ടിപ്പിടിക്കുക ആണിപ്പാടുള്ള പാദം എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കണയം എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥന അടുത്ത് ചെല്ലാം ഐസുഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു റിബേക്ക ഗർഭം ധരിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം ഒന്ന് ഐസുഹാക്കിൻ്റെ കുടുംബം അത് ഡിസ്റ്റിംഗിഷ്ഡ് ഹോം അല്ല അത് ഡിസപ്പോയിൻ്റഡ് ഹോം ആയിരുന്നു ഡിസ്റ്റിങ്ഷ് ഹോം ആയിരുന്നു അബ്രഹാമിൻ്റെ കുടുംബം ഇസ്സാക്കിൻ്റെ കുടുംബം ഡിസപ്പോയിൻ്റഡ് ഹോം ആയിരുന്നു എന്നാൽ ഡിസപ്പോയിൻ്റ്മെൻറ്റ് മാറി മാ മോനെ കിട്ടി മക്കളെ കിട്ടി ഒരു പ്രസവത്തിൽ തന്നെ രണ്ട് മക്കൾ പിന്നെ പക്ഷേ വന്നത് എന്താണ് നാം കാണുന്നത് ഇറ്റ് വാസ് എ ഡിവൈഡഡ് ഹോം ഡിവൈഡഡ് ഹോം ആ വീട്ടിൽ ആറ്റുനോറ്റ് കിട്ടിയ രണ്ട് മക്കൾ പരസ്പരം പോര് മക്കൾ രണ്ടുപേരും രണ്ട് സ്വഭാവക്കാർ രണ്ട് സ്വഭാവക്കാര് എൻ്റെ സഹോദരങ്ങളെ അല്പം വിശദീകരിച്ച് പറയേണ്ടതുണ്ട് നമ്മുടെ പലരുടെയും കുടുംബങ്ങൾ ഡിവൈഡഡാണ് ഭിന്നതയുള്ള കുടുംബമാണ് അകൽച്ചയുള്ള കുടുംബമാണ് സഹോദരങ്ങൾ പല പ്രകൃതമുള്ളവർ ഭിന്ന പ്രകൃതിയുള്ളവർ ഭിന്ന സ്വഭാവമുള്ളവർ പരസ്പരം വിരുദ്ധമായ അഭിപ്രായഗതിയുള്ളവർ ഒരാൾ ഇവിടെ നാം കാണുന്നത് ലോകപ്രകാരം നോക്കിയാൽ ഇസ്വാക്കിനവനായ യേശാവ് അവൻ ഒരു സക്സസ്സാണ് ജീവിത വിജയമാണ് ദൈവസംബന്ധമായി നോക്കുമ്പോൾ ഹിവാസ് എ ഫെയിലിയർ ലോകപ്രകാരം നോക്കുമ്പോൾ ഹിവാസ് എ സക്സസ് അവൻ ജീവിത വിജയമാണ് എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഹിവാസ് എ ഫെയിലിയർ അവനൊരു തോൽവിയാണ് അനേകം മക്കൾ അനേകം കുടുംബങ്ങളിൽ പലരും പലരും പ്രിയപ്പെട്ടവരെ അവരെ ലോകപ്രകാരം വിജയികളാണ് അവരെ ബിസിനസ്സിൽ കയറിക്കാരി വരുന്നുണ്ട് അവർ കൃഷിയിൽ കയറിക്കാരി വരുന്നുണ്ട് അവരെ വിദ്യാഭ്യാസത്തിൽ ഉയർന്നുയർന്നു വരുന്നുണ്ട് അവർ ഔദ്യോഗികമായ പദവികളിൽ വളർന്നു വളർന്നു വരുന്നുണ്ട് അവർ ആരോഗ്യത്തിൽ സമ്പന്നരായി ആരോഗ്യത്തിൽ മികവുള്ളവരായി തീർന്നു വരുന്നുണ്ട് അവർക്ക് നല്ല മനോഹരമായ വീടുകളും സൗകര്യങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് അവരെ കയറിക്കറി വരുന്നുണ്ട് ലോകം നോക്കുമ്പോൾ ഹീസ് എ സക്സസ് അവൻ്റെ വിജയിയാണ് അവനൊരു ജേതാവാണ് അവന് ജയാളിയാണ് എന്ന് പറയും എന്നാൽ ദൈവം നോക്കുമ്പോൾ ഹീസ് എ ഫെയിലിയർ ലോകം നോക്കുമ്പോൾ ആത്മീയമായി ഒന്നുമില്ല ആത്മീയമായി യാതൊന്നുമില്ല ദൈവരാജ്യമുണ്ടോ ആർക്കറിയാം ഉണ്ട് എന്നൊക്കെ പറയുന്നു ചടങ്ങ് പോലെ നമസ്കാരങ്ങൾ ചൊല്ലും ചടങ്ങ് പോലെ ആരാധകളിൽ പങ്കെടുക്കും ചടങ്ങ് പോകാനുള്ളതായ ചില അനുഷ്ഠാനങ്ങൾ എല്ലാം നിർവഹിക്കും പ്രിയപ്പെട്ടവരെ എല്ലാം എല്ലാം ഉണ്ട് ചടങ്ങുകളെല്ലാം ഉണ്ട് ആന്തരികമായ ജീവനില്ല ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളാരെയും കുറ്റപ്പെടുത്തി പറയുകയോ നിങ്ങളാരെയും വിധിച്ചു പറയുകയോ ചെയ്യുന്നെന്ന് നിങ്ങൾ ദയവായി ധരിക്കരുതേ അനേകം പേരും ചില ചടങ്ങുകളുണ്ട് ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അന്തസ്സത്വം എന്താ എന്ന് ഗ്രഹിക്കുന്നില്ല ആന്തരികമായ അനുഭവം എന്താ എന്ന് ഗ്രഹിക്കുന്നില്ല ക്രിസ്തു ഉള്ളിൽ വസിക്കാതെ ആരാധനകൾ ചൊല്ലുന്നുണ്ട് ക്രിസ്തു ഇല്ലാതെ പ്രാർത്ഥനകൾ ചൊല്ലി ചൊല്ലി തേക്കുന്നുണ്ട് ടിബറ്റിലെ ലാമമാർ പ്രാർത്ഥിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട് ഏതോ യന്ത്രത്തിൽ പ്രാർത്ഥനകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും ഒരു പ്രാവശ്യം കറക്കുമ്പോൾ ആ ചുരുൾ നീർന്ന് തീർന്നു വരും എല്ലാം ഒരു പ്രാർത്ഥന പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലി തീർത്തു എന്നാണ് അവരുടെ ഭാവം വീണ്ടും ആ ചുരുൾ പിന്നെയും തിരിക്കും അങ്ങനെ ഒരു പ്രാവശ്യം കൂടി ആകുമ്പോൾ രണ്ട് പ്രാവശ്യം പ്രാർത്ഥന ചൊല്ലി തീർത്തു ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലി തീർക്കുന്ന പ്രാർത്ഥനകൾ ഹൃദയത്തെ തൊടുന്ന പ്രാർത്ഥനകളല്ല ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളല്ല പ്രിയപ്പെട്ടവരെ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയല്ല ചെയ്യുന്നുെന്ന് കേട്ടിട്ടുണ്ട് എനിക്കറിഞ്ഞുകൂട ഞാൻ എവിടെയോ അയച്ചതാണെന്ന് തോന്നുന്നു സഹോദരങ്ങളെ അനേകം പേരുടെ പ്രാർത്ഥനകളും ചില ചടങ്ങുകളായി തീരുകയാണ് ഒരറ്റത്തും തുടങ്ങി പ്രാർത്ഥന അത് ചൊല്ലിത്തീരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും മുറിഞ്ഞു പോയാൽ പിന്നെ ആദ്യം ഒരു ചൊല്ലണം അല്ലാതെ ഇടയ്ക്ക് ചൊല്ലാൻ അറിഞ്ഞുകൂട ഹൃദയത്തിൽ നല്ല വരുന്നത് അർത്ഥം അറിഞ്ഞുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത് എല്ലാം ഒരു ചടങ്ങ് പോലെ ആചാരം പോലെ ആയിത്തീരുകയാണ് സഹോദരങ്ങളെ എല്ലാം ഉണ്ട് പക്ഷെ ആ വീട്ടിൽ ഡിവൈഡ് ഹോമാണ് അത് ആന്തരികമായി അകൽച്ചയുള്ള ഭവനമാണ് ദൈവത്തിന് സ്തോത്രം ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ ആന്തരികമായ ഒരു വണ്ണസ് ഉണ്ടോ ആന്തരികമായ ഉണ്ടോ ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമാണോ ഭാര്യയും ഭർത്താവും ഒരു മനസ്സായി തീരാൻ പറ്റുന്നുണ്ടോ പരസ്പര സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്നുണ്ടോ ആ സ്നേഹത്തിൽ ഇഴുകി ചേരാൻ പറ്റുന്നുണ്ടോ ആ അഭിപ്രായത്തിലെ വൈവിധ്യങ്ങൾ ഒരുപക്ഷെ വന്നാലും ഒന്നായിത്തീരാൻ പറ്റുന്നുണ്ടോ ഇണങ്ങാൻ സാധിക്കുന്നുണ്ടോ ഇണക്കത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ ഹാർമണി എന്ന് ഞാൻ പറയാറുണ്ടല്ലോ ഹാർമണി ഒരു ഇന്നർ ഹാർമണി പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്നർ ഹാർമണി ഉണ്ടോ ആന്തരികമായ ഒരു ഉണ്ടോ ആന്തരികമായ ഒരു ഏകതാനതയുണ്ടോ ആന്തരികമായ ഒരു ഏകത്വമുണ്ടോ ആന്തരികമായ ഒരു മനസ്സുണ്ടോ ദൈവത്തിന് സ്തോത്രം ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ശോധന ചെയ്യൂ എ ഡിവൈഡ് ഹോം ഇതിനെക്കുറിച്ച് ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് അടുത്ത പ്രസംഗത്തിൽ പറയാം കർത്താവിന് സ്തോത്രം ഞാൻ അത് നിർത്തട്ടെ നിങ്ങളൊരു വാക്ക് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഭവനം എങ്ങനെ ഇരിക്കുന്നു നിങ്ങളുടെ കുടുംബം എങ്ങനെ ഇരിക്കുന്നു നിങ്ങളോരോ ആവശ്യവും പേറിക്കൊണ്ട് ദൈവസനില് ചെന്ന് ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാറുണ്ടോ പ്രാർത്ഥന ഹൃദയം തൊട്ടുള്ള പ്രാർത്ഥന ഉള്ളുരുകിയുള്ള പ്രാർത്ഥന ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥന ദൈവസനിലേക്ക് സമർപ്പിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് തുടങ്ങാം പ്രിയപ്പെട്ടവരെ ഇവിടെ തുടങ്ങാൻ നമുക്ക് ഒരന്തരികമായ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് നമുക്ക് വരാം പോരാ നമ്മുടെ ഹൃദയ കുടുംബത്തിൽ ഡിവൈഡ് ഹോമാണെങ്കിൽ പരസ്പരം അകൽച്ചയുണ്ടെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഇഷ്ടക്കുറവുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എല്ലാം എല്ലാം മാറ്റി ഐക്യം പുലരുന്ന ഒരു നല്ല സമാധാനവും സ്നേഹവും സന്തോഷവും സൗഹൃദവും തിങ്ങുന്ന ഒരു നല്ല കുടുംബാന് നിരീക്ഷണം നമുക്ക് തുടങ്ങാം പ്രിയപ്പെട്ടവരെ അത് നോക്കുകയാണെങ്കിൽ സാധിക്കും ഏ ക്രിസ്തു അത് തരുവാനാണ് ക്രൂസിൽ മരിച്ചത് ക്രൂസിലെ സ്നേഹം നിങ്ങളെ സമീപിക്കുകയാണ് ആ സ്നേഹം നിങ്ങളെ അടുപ്പിക്കുകയാണ് ആ സ്നേഹം നിങ്ങളോട് വാദിക്കുകയാണ് മകനെ വരിക മകളെ വരിക ഐക്യത്തിൽ പുലരുക ഐക്യത്തിൽ ഒന്നായി തീരുക പരസ്പരം അകന്നു കഴിയല്ലേ പരസ്പരം ഭിന്നിച്ചു കഴിയല്ലേ പുറമേയുള്ള ഒന്നിപ്പുണ്ടെങ്കിലും അകമേ അക ഒന്നിപ്പില്ലാതെ അകമേ ഹാർമണി ഇല്ലാതെ ഇനിയും കുഞ്ഞേ നീ കഴിയല്ലേ ഇനിയും അകമേ ഒന്നായിരിക്കുക ഒന്നായി ഒരു ഹൃദയമായി ഒരു ലക്ഷ്യമായി ഒരു ലാക്കായി ഒരു ഹൃദയത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക അതിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക അത് ക്രിസ്തു സാധിപ്പിച്ച് തരാമെന്ന് കർത്താവ് പറയുന്നു മകനെ നീ എൻ്റെ അടുക്കിലേക്ക് വരിക മകളെ നീ എൻ്റെ അടുക്കിലേക്ക് വരിക എൻ്റെ ക്രൂസിൻ്റെ ചൂട്ടിലേക്ക് വരിക ക്രൂസിലെല്ലാം പ്രശ്നവും തീരുമെന്ന് കർത്താവ് പറയുന്നു എല്ലാം തീരും എല്ലാം മാറി പുതിയ ജീവിതം തുടങ്ങാമെന്ന് കർത്താവ് പറയുന്നു ഈ മഹാസൗഭാഗ്യത്തിലേക്ക് യേശുനാഥൻ നിങ്ങളെ ക്ഷണിക്കുന്നു യേശു നിങ്ങളെ മാടി വിളിക്കുന്നു ിലേക്ക് യേശുവിനെ കുരിശു ചൂട്ടിലേക്ക് വരുവീൻ ഒന്നായി തീരുവീൻ സ്നേഹത്തിൽ ഒന്നായി തീരുവീൻ സൗഹൃദത്തിൽ ഒന്നായി തീരുവീൻ സ്നേഹത്തിൽ യോജിക്കുവീൻ ഇന്ന് മുതൽ പുതിയ ജീവിതം തുടങ്ങുവീൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവീൻ നമുക്ക് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു വചനം കെട്ട് എല്ലാവരെയും പാഴ്ത്തണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഒന്നിപ്പിക്കണമേ ർത്താവേ അകന്നുപോയവരെ അടുപ്പിക്കണമേ കർത്താവി പോയവരെ ഒന്നിപ്പിക്കണമേ കർത്താവേ ദുഃഖിച്ചിരിക്കുന്നവരെ വിഷാദ വൈവശ്യം മാറ്റി സമാധാനത്തിലേക്ക് നയിക്കണമേ കർത്താവേ എല്ലാവരെയും തലോടണമേ കണ്ണുനീര് തുടയ്ക്കണമേ രോഗങ്ങൾ മാറ്റണമേ കുടുംബസമാധാനം നൽകണമേ കുടുംബങ്ങളിലേക്ക് ഐക്യവും ശാന്തിയും പകരണമേ തിരുനാമവും വകുപ്പണമേ യേശു ജയകരമായ നാമത്തിൽ തന്നെ ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ടു ത്രീ ഡബിൾ വൺ ഫോൺ നയൻ വൺ ഫോർ ടു ത്രീ സീറോ ത്രീ സീറോ നയൻ സിക്സ് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന്